നിങ്ങൾ എന്താണ് അന്തം വിട്ടിരിക്കുന്നത്? സഖാവേ, ദേവ് ഓല് നമ്മളെ ആയിഷാത്തനെ പോലെ തോന്നില്ലേ? കണ്ടിട്ട് ആയിഷാത്ത തന്നെയാണെന്നാണല്ലോ തോന്നുന്നത്. നിങ്ങൾ എന്ത് വർത്താനെ പറയുന്നത്? ആയിഷാത്ത ഇങ്ങനെ ഇവിടെ തന്നെ, പിന്നെ വേഷം കണ്ടാറുണ്ടോ? ഏതോ വീട്ടിലൊക്കെ എത്താമിയോ? എന്താ സുവിശേ, ഇന്നലത്തെ കാര്യമാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല കോയക്ക, നമ്മുടെ ആയിഷാത്തനെ പോലെ ഒരാള്. ഒറ്റ നോട്ടത്തിലെ ആയിഷ തന്നെ ഏതോ നാടകത്തിന് കോസ്റ്റ്യൂം ഇട്ട പോലെ. നിങ്ങൾ ഈ പറഞ്ഞ ആയിഷ ആരാണ്? അറിയൂലേ, പറഞ്ഞാ തീരൂല. അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ്. കലയുടെ ചരിത്രത്തെ പെണ്ണിലൂടെ നടത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വീരകഥ നിലമ്പൂർ ആയിഷ. അങ്ങനെയാണ് ഞമ്മക്കൊന്ന് പോയി നോക്കി സംശയം തീർത്താനും. ആയിഷാത്തന്റെ ഈ വേഷത്തിൽ ഇവിടെ ഇപ്പോ ഇതാണ് എന്റെ വേഷം. വല്ല നാടകവും അതിനു വേണ്ടി ഒന്നാണോ? അങ്ങനെയും പറയാം. ഞങ്ങളിങ്ങനെ സംശയിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളാണ് കൺമുമ്പിൽ എന്ന് വിശ്വസിക്കാൻ സമയമെടുത്തു. എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അതൊരു പക്ഷെ എന്നെ പല വേഷങ്ങളിൽ കണ്ട് ശീലിച്ചതുകൊണ്ടാവും. ما نخبر حدا اللي شفناه هنا. حمزة سمعت؟ ها؟ سمعت ولا؟ ها سمعته. أقول مو لازم نطول في المكان هذا، يلا خلينا نروح. بابا ആ കസേര കൊണ്ടു. ഈ കാഴ്ച ഞങ്ങൾക്ക് ആർക്കും സഹിക്കൂല സഖാവേ. ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അശ്രദ്ധയാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ സ്വന്തം ജീവിതം തന്നെ കലയ്ക്കും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച ഒരാള് ഇതുപോലെ ലോകത്ത്. സ്റ്റേജിലും ക്യാമറയ്ക്കും മുന്നിലുള്ള അഭിനയം മാത്രമേ പഠിച്ചിരുന്നുള്ളൂ, ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ല. അതിന്റെ പ്രശ്നങ്ങളാണ്. ആരോടും പറയാതെ മുങ്ങിയതാ ഞാൻ പോന്നേ പിന്നെയാ സഖാക്കളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ആരും അറിയാതെ മുങ്ങാൻ മാത്രം അങ്ങനെ എന്താ ഉണ്ടായത്? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലായില്ലേ പോലെ. അല്ല, ഏത് ഏരിയയിലാണ് വീടെന്ന് പറഞ്ഞത്? അത് ഡ്രൈവർ പറഞ്ഞുതരും. ഇതെന്റെ വക, വാങ്ങണം, വാങ്ങിക്കോളൂ.